എല്ലാരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. ഈ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ ഫസ്റ്റ് വരുന്ന കാര്യമാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റാക്കും, എന്നിട്ട് മാക്സിമം ജനുവരി 1 ഒരു 2 വരെ നമ്മൾ ചെയ്യും, പിന്നെ നമ്മൾ ഒഴിവായി കളയും. അതാണല്ലോ നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ കുറച്ച് കളറാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു റെസൊല്യൂഷൻ പറഞ്ഞുതരാം. ഈ റെസൊല്യൂഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ആ റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, സ്നേഹിക്കുക, അതല്ല പിന്നെ പ്രേമിക്കുക. വേറൊരാളല്ല, നിങ്ങളെ സ്നേഹിക്കുക. ഈ സ്വന്തം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഐ ലവ് മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് മറ്റേ വാൾ പേപ്പർ ആക്കി വെക്കുക, അതല്ല പിന്നെ പോസ്റ്റ് ഇടുക ഐ ഡോണ്ട് കെയർ ഐ ലവ് മൈ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വാൾ പേപ്പർ ആക്കി വെക്കുക, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ ഉള്ളും പുറവും കറക്റ്റ് സ്നേഹിക്കുക. അതെങ്ങനെ സ്നേഹിക്കണമെന്ന് വെച്ചാൽ അത് എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ നിങ്ങളങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് വിത്ത് എക്സാമ്പിൾ പറഞ്ഞു. ഈ പറയാൻ പോകുന്ന എക്സാമ്പിളൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ, അല്ലാതെ ഇതാരും ഒരു ബുക്ക് പറഞ്ഞതോ അല്ല പിന്നെ എവിടെ എഴുതി വെച്ചോ അല്ല, നിങ്ങൾക്ക് നിങ്ങളെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾ മാത്രം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പുറത്ത് തന്നെ തുടങ്ങാം, അതായത് നമ്മളെ ശാരീരികമായ ബെനിഫിറ്റ്. അതായത് നിങ്ങൾ നിങ്ങളെ ബോഡിനെ ശരിക്ക് സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത സംഭവങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല. ഫോർ എക്സാമ്പിൾ സിഗരറ്റ് വലി, ബിയർ, അല്ല പിന്നെ കള്ളുടി, ഇങ്ങനെ സംഭവങ്ങളല്ലേ. എന്തിന്, വേണ്ടാത്ത ഫുഡ് പോലും കഴിക്കാൻ തോന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന വണ്ടിയിൽ നമ്മൾ ഓയിൽ ചേഞ്ചിന് അത്രയും നല്ല ഓയിൽ, അതല്ല പിന്നെ അത്രയും നല്ല പെട്രോൾ, എന്താ സൂപ്പർ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്രോളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് ഒഴിക്കുക അല്ലേ. അത് ശരിക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ബോഡിനെ ശരിക്കും സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ അകത്തേക്ക് പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അത്രയും കറക്റ്റ് നോക്കി ചെയ്യും. ഇനി അതേ കേസ് നമ്മൾ വണ്ടി തന്നെ എടുക്കുകയാണെങ്കിൽ, രാവിലെ ഓണാക്കിയവട്ട് ചില ആൾക്കാർ കുറച്ച് സമയം കാത്തുക്കാറുണ്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടി. അതേ പ്രോസസ് നിങ്ങൾ നിങ്ങളെ ബോഡിക്ക് നോക്കുകയാണെങ്കിൽ, രാവിലെ എണീച്ചിട്ടൊരു എക്സസൈസ് ഒക്കെ ചെയ്ത് നിങ്ങളെ ബോഡി ഒന്ന് നിങ്ങൾ കറക്റ്റ് വർക്കിംഗ് കണ്ടീഷൻ ആക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്, നിങ്ങളെ ശാരീരികമായ ബെനിഫിറ്റ്, നിങ്ങൾ നിങ്ങളെ കറക്റ്റ് സ്നേഹിക്കുകയാണെങ്കിൽ. രണ്ടാമത്തേത് മാനസികമായ ബെനിഫിറ്റ്. ഇപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടൊരു ഫോൺ നിങ്ങളത് ചാർജ് എല്ലാ ദിവസവും ചെയ്യില്ലേ, നമുക്ക് ഈ ഓരോ റിലേഷനും കുറച്ച് ചാർജ് നമ്മളകത്തേക്ക് കയറും. ചില നല്ല ചാർജായിരിക്കും, ചില മോശം ചാർജായിരിക്കും. നമ്മൾ ഈ ചാർജ് കയറാത്ത ചാർജർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചില ആൾക്കാർ വയറൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കാനൊക്കെ നോക്കും, എന്നിട്ടും ആയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളാ ഫോണ് കളയാണോ ചെയ്യുക അതോ ആ ചാർജർ മാറ്റുക. നമ്മളെ ലൈഫിലും കുറേ ആൾക്കാരുണ്ടാവും മോശം ചാർജ് അല്ലെങ്കിൽ പിന്നെ ചാർജ് കയറാത്ത കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ പിന്നെയും പിന്നെയും അവരെ ശരിയാക്കാൻ നോക്കും, പക്ഷേ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ചാർജർ അങ്ങ് മാറ്റേ വേണ്ട. നിങ്ങൾ നിങ്ങളെ കറക്റ്റ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മോശം ചാർജ് വരുന്ന അല്ലെങ്കിൽ പിന്നെ ചാർജ് കയറാത്ത സ്ഥലമില്ലേ, അത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്കപ്പോൾ മാനസികമായിട്ട് കുറച്ച് ഫ്രഷ് ഫീൽ ചെയ്യും, വേണ്ടാത്ത റിലേഷനിൽ ഒഴിവായി നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റും, ആ ഞാൻ തന്നെ ഇതിൻ്റെ പാക്കിംഗ് ഇങ്ങനെ നടക്കുന്നത്, അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്കത് ഒഴിവായി പോകാൻ പറ്റും. അത് രണ്ടാമത്തെ ബെനിഫിറ്റ്. മൂന്നാമത്തത് നമ്മൾ കറക്റ്റ് പഠിപ്പിലൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കും. കാരണം എന്താ, നമുക്കൊരു അപ്ഡേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നും. നമ്മൾ ഈ ഇഷ്ടപ്പെട്ട ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും നമ്മൾ പുതിയ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷന് പോകില്ലേ, കറക്റ്റ് വാട്സപ്പൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യൂലേ, അതായത് പുതിയ പുതിയ അറിവുകളൊക്കെ പഠിക്കാൻ തോന്നും. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് കറക്റ്റ് പഠിക്കാൻ തോന്നും. ഇത് ഞാൻ പറയുന്നത് കറക്റ്റ് അകവും പുറവും നിങ്ങൾ സ്നേഹിക്കണേ. നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഓരോ കാര്യമില്ലേ, എന്തിന് ഈ ഒരു വിരൽ, ഈ ഒരു വിരൽ, ഇത് പോയാലേ നമുക്കിതിൻ്റെ വില മനസ്സിലാവും. ഇത് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കതൊരു അനുഗ്രഹമാണ്, അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണം. അകത്തായാലും അകത്തിപ്പോൾ കുറേ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, കിഡ്നി അത് ഇതൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ നമ്മളെ ബെനിഫിറ്റാണ്. അത് നമ്മൾ അതുപോലെ സ്നേഹിക്കണമെങ്കിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നാലാമത്തത് നമ്മൾ കറക്റ്റ് വൃത്തിയിലൊക്കെ നടക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാറാണെങ്കിൽ നമ്മൾ കറക്റ്റ് കഴുകിയും കൊണ്ടിടക്കുകയും ചെയ്യില്ലേ, കറക്റ്റ് തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യില്ലേ. അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് കുളിക്കും, നല്ല വൃത്തിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കും, നല്ല ലുക്കിൽ നടക്കും. അഞ്ചാമത്തത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നമുക്ക് ആരെങ്കിലും വേണ്ടാത്ത മെസ്സേജൊക്കെ അയക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് വേണ്ടാത്ത മോശം കാര്യങ്ങളൊക്കെ പറയും, അതൊക്കെ നമ്മൾ അകത്തേക്ക് കയറ്റി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ വേണ്ടാ ഡിലീറ്റ് ചെയ്ത് കളയും. അത് നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മനസ്സിന് അധികം ടെൻഷൻ കൊടുക്കാത്ത അല്ലെങ്കിൽ പിന്നെ ഇവിടെ അധികം ടെൻഷൻ കൊടുക്കാതെ അത് കുറച്ചും കൂടി ഫ്രീ ആക്കി വിടും. നിങ്ങൾ കറക്റ്റ് ഫോണൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറില്ലേ, കറക്റ്റ് ഫയൽസൊക്കെ വെച്ചിട്ട് അതുപോലെ നിങ്ങൾ ഈ മനസ്സും ശരീരം നിങ്ങൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. വേണ്ടാത്ത മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും. ആറാമത്തെ ബെനിഫിറ്റ് നിങ്ങൾ കറക്റ്റ് കാശ് ഉണ്ടാക്കാൻ തുടങ്ങും. അതിൻ്റെ സെറ്റപ്പ് എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയൊക്കെ ആകുമ്പോൾ അതിന് കറക്റ്റ് സർവീസൊക്കെ ചെയ്യും. അന്ന് കയ്യിൽ കാശില്ലെങ്കിലും, അതായത് ആ മാസം നിങ്ങളിൽ കുറച്ച് ടൈറ്റാണെങ്കിലും ആ മാസം വണ്ടിയുടെ സർവീസ് ചെയ്യാണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ്. അതല്ല പിന്നെ നിങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടൊരു മൊബൈൽ വാങ്ങിയാൽ അതിന് കുറച്ച് കാശ് അധികം കൊടുത്തിട്ടായാലും സ്ക്രീൻ ഗാർഡ്, പ്രൊട്ടക്ടർ, കവർ, പിന്നെ ആൻറ്റി വൈറസ് ലാപ്ടോപ്പിലാണെങ്കിലും അതിനൊക്കെ എക്സ്ട്രാ കാശ് നിങ്ങൾ ചിലവാക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു മെയിൻ്റനൻസിന് വേണ്ടി നിങ്ങൾക്ക് കാശ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ കൂടുതൽ അധ്വാനിക്കാനും കൂടുതൽ കാശ് ഉണ്ടാക്കാനും. അതായത് നിങ്ങൾ നിങ്ങളെ ഫാമിലി നല്ല വീട് വേണം, നല്ല കാറ് വേണം, നല്ല സെറ്റപ്പ് വേണം, നിങ്ങളെ മെയിൻ്റനൻസ് ഇത്ര ചിലവ് വേണം, നിങ്ങൾക്ക് ഇത്ര മാസം ചിലവുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ തുടങ്ങും. അത് ഒരു ബെനിഫിറ്റ്. നിങ്ങളിതുപോലെ
നിങ്ങളെ അകവും പുറവും സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം നിങ്ങളോട് ഉണ്ടെങ്കിൽ, അതായത് അകത്തിങ്ങനെ സ്നേഹം നിറഞ്ഞ് അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളകത്ത് സന്തോഷവും നിങ്ങളകത്ത് സ്നേഹവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും കഴിയും. അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാവുക. അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇനി നിങ്ങളെ സ്നേഹിക്കാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ കാശി എൻ്റെ അത് എൻ്റെ ഇത് അങ്ങനെയല്ല, നിങ്ങളകത്തില്ലേ നിങ്ങളെ മനസ്സും നിങ്ങളെ ശരീരവും അത് നീറ്റാക്കി കൊണ്ടുനടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുതരുന്നത്, ഈ ന്യൂ ഇയറിൽ നിങ്ങൾ ഇങ്ങനെ ചെറിയൊരു റെസൊല്യൂഷൻ എടുക്കണമെങ്കിൽ, സാധാരണ നമ്മൾ റെസൊല്യൂഷനൊക്കെ ഭയങ്കര പണിയിലായിരിക്കും, രാവിലെ എണീക്കൽ, പഠിക്കൽ, ഓടാൻ പോക്ക്, അല്ലെങ്കിൽ എക്സസൈസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ലിസ്റ്റ് ആയിരിക്കും. അന്ന് അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, അകവും പുറം നിങ്ങൾ കറക്റ്റ് സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റ് റെഡി ആയി വരും. നമ്മൾ ഈ ഒരു തലമുറ മാത്രമല്ല, പണ്ട് തൊട്ടേ ഇല്ല എല്ലാ തലമുറക്കുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി കാത്തുക, അതിൽ പിന്നെ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി കാത്തുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക വേണ്ടി, അതിന് ശേഷം നമുക്ക് ബാക്കിയിലൊക്കെ സെറ്റാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂ ഇയർ മാത്രമല്ല, ഇനി അങ്ങോട്ടേക്കില്ല നിങ്ങളെ ലൈഫിലെ അത് മൊത്ത കളറും. അപ്പോൾ അത്രേ ഉള്ളൂ. സോ മൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. താങ്ക് യു. ആ കാര്യമായൊരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ 2018 January തൊട്ടായിരുന്നു ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യുന്നില്ല റെസൊല്യൂഷൻ ഞാൻ എടുത്തത്. അതെനിക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റി. അത് അത്രയും ഭംഗിയാകാനുള്ള കാരണം നിങ്ങൾ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ 2018 അത്രയും കളറാക്കി തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അത്രയും നന്ദി പറയുന്നു. ആ ഞാൻ എന്തോ മറന്നല്ലോ, ആക്ച്വലി മറന്നതല്ല, ഇൻട്രോ 2018 ലാസ്റ്റ് ഇൻട്രോ, അത് അത്രയും പഞ്ചോടുകൂടി പറയണ്ട. നമ്മൾ ഇനി നമ്മൾ അടുത്ത വർഷമല്ലേ കാണൂ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ ഫ്രം സെഡ് ടോക്സ്.